ശന്തനുവിൻ്റെയും സത്യവതിയുടെയും വിവാഹത്തിന് ശേഷം ഹസ്തിനപുരത്തിൻ്റെ ഭരണകാര്യങ്ങളുടെ ചുമതല ഭീഷ്മർക്ക് നോക്കി നടത്തേണ്ടി വന്നു. വർഷങ്ങൾ കൊഴിഞ്ഞു വീണപ്പോൾ സത്യവതിക്ക് ചിത്രാംഗദനെന്നും വിചിത്രവീരനെന്നും പേരായ രണ്ട് കുഞ്ഞുങ്ങൾ പിറക്കുകയുണ്ടായി. ധാർഷ്ടരാജന് നൽകിയ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ചിത്രാംഗദനെ യുവരാജാവായി വാഴിച്ചു. പക്ഷേ ഒരു യുദ്ധത്തിൽ ചിത്രാംഗദൻ വീരചരമമടഞ്ഞു. തുടർന്ന് സത്യവതിയുടെ രണ്ടാമത്തെ പുത്രനായ വിചിത്രവീരനെ യുവരാജാവായി വാഴിച്ചു. മഹാനായ ഭീഷ്മരുടെ മേൽനോട്ടത്തിൽ വിചിത്രവീരൻ്റെ കീഴിൽ ഹസ്തിനപുരത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പരന്നു. രാജവംശത്തിൻ്റെ പരമ്പര നിലനിർത്താൻ സത്യവതി വിചിത്രവീരൻ്റെ വിവാഹം നടത്തിക്കൊടുക്കുവാൻ ഭീഷ്മരോട് ആവശ്യപ്പെട്ടു. തീർച്ചയായും മാതാവേ, ഭവതി അറിഞ്ഞാലും കാശി രാജാവ് അദ്ദേഹത്തിൻ്റെ സുന്ദരികളായ അംബ, അംബിക, അംബാലിക എന്നീ മൂന്ന് പുത്രിമാരുടെ സ്വയംവരം വിളംബരം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ മഹാരാജാവ് വിചിത്രവീരൻ്റെ വിവാഹം ഇവരുമായി നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. തീർച്ചയായും കാശിരാജാവ് ഇതിന് സമ്മതിക്കും മാതാവേ. അവിടുന്ന് പോയി വരൂ. കാശി രാജധാനിയിൽ സ്വയംവരത്തിൻ്റെ ഏർപ്പാടുകൾ തുടങ്ങി. അവിടെ എത്തിയ ഭീഷ്മർ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു തുടങ്ങി. ഞാൻ ചന്ദ്രവംശനായ ഭീഷ്മരാണ്. ഈ സ്വയംവര പന്തലിലിരിക്കുന്ന രാജാക്കന്മാരെയും യോദ്ധാക്കളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളിൽ ആരാണോ സാഹസൻ, അവർ എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഈ കുമാരികളെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയാലും. മഹാവീരൻ ഭീഷ്മരുടെ വെല്ലുവിളി കേട്ട് സ്വയംവരത്തിനെത്തിയ എല്ലാവരും നിശബ്ദരായി. ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. വിജയം മുന്നിൽ കണ്ട ഭീഷ്മർ കാശി രാജകുമാരികളുടെ അരികിലെത്തി. ആ സമയം ശാരുരാജാവ് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹേ ഹസ്തിനപുരിയിലെ വീര, താങ്കളുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. യുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ താങ്കൾക്കിവരെ കൊണ്ടുപോകാം, അതിലെനിക്ക് സന്തോഷം മാത്രമേയുള്ളൂ. ശാരുരാജാവ് ഭീഷ്മരുടെ വെല്ലുവിളി ഏറ്റെടുത്തതോടെ രണ്ടുപേരും യുദ്ധത്തിനിറങ്ങി. ഒന്നിനൊന്ന് മെച്ചമുള്ള വില്ലാളികളായിരുന്നു ഇരുവരും. കുറച്ചു സമയം അവർക്കിടയിൽ അതിഭയങ്കരമായ യുദ്ധം തന്നെ നടന്നു. ഭീഷ്മർ എയ്തിവിടുന്ന അമ്പുകളെല്ലാം ശാരുരാജാവ് തന്റെ ബാണം കൊണ്ട് തകർത്തു. പക്ഷേ ഭീഷ്മരുടെ ശക്തി അനിർവചനീയമായിരുന്നു. അവരുടെ അമ്പുകൾ കൂട്ടിമുട്ടുന്ന സമയത്ത് സമീപവാസികൾക്ക് കൺമുന്നിൽ ഒന്നും തന്നെ കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ മിന്നൽ പ്രവാഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അമ്പ് ഓരോ തവണയും എയ്തുവിടുമ്പോഴും അതിഘോരമായ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഭീഷ്മരുടെ തുടരെ തുടരെയുള്ള ബാണങ്ങൾക്ക് മറുപടി നൽകുവാൻ അധികനേരം ശാരുരാജാവിന് കഴിഞ്ഞില്ല. അവസാനം ശാരുരാജാവ് യുദ്ധത്തിൽ തോൽവി സമ്മതിച്ചു. കാശി രാജാവ് വളരെ സന്തോഷത്തോടെ തൻ്റെ പുത്രികളെ ഭീഷ്മരുടെ കൂടെ അയച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ അവർ അസ്ഥിരപുരത്തെത്തി. ആ സമയം അംബരാജകുമാരി ഭീഷ്മരോട് പറഞ്ഞു, ഹേ മഹാവീര, ഞാൻ താങ്കളുടെ സഹോദരൻ വിചിത്രവീരനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി പറയൂ കുമാരി. അതിന്റെ കാരണം ശാരുരാജാവാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തെയാണ് ഞാൻ എന്റെ ഭർത്താവായി കാണുന്നത്. അതിനാൽ ഞാൻ താങ്കളോട് അപേക്ഷിക്കുകയാണ്, താങ്കൾ എന്നെ ആദരവോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാലും. ഓ, അപ്പോ അതാണ് കാര്യമല്ലേ. ശരി രാജകുമാരി, ഞാൻ ഭവതിയുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാം. ഭവതിയെ നാം ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. രാജകുമാരി അംബ അങ്ങനെ ശാരുരാജാവിന്റെ അരികിലെത്തി. പക്ഷേ അംബ രാജകുമാരിയുടെ ആഗ്രഹങ്ങളെല്ലാം തകർന്നടിഞ്ഞു. ഹേ രാജകുമാരി, ഭവതി ഹസ്തനപുര രാജാവിന്റെ അധികാരത്തിലാണ്. ഇപ്പോൾ സ്വയംവരത്തിൽ എന്നെ തോൽപ്പിച്ച് ഭീഷ്മർ ഭവതിയെ ഹസ്തനപുരത്തേക്ക് കൊണ്ടുപോയതാണ്. ഇനി എനിക്ക് ഭവതിയെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഭവതി ദയവായി ഹസ്തനപുരത്തേക്ക് തിരിച്ചു പോകണം. ഒരു തീരുമാനവുമെടുത്ത് അംബ ഹസ്തനപുരത്തിലെത്തി. എന്തെന്നാൽ തന്റെ ഈ ദുർഗതിക്ക് കാരണക്കാരൻ ഭീഷ്മരായതിനാൽ ഭീഷ്മർ തന്നെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു അവളുടെ തീരുമാനം. അല്ലയോ രാജകുമാരി, ഞാൻ നിസ്സഹായനാണ്. എന്റെ പ്രതിജ്ഞയുടെ കാരണത്താൽ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ രാജകുമാരി, ഞാൻ എന്റെ പ്രതിജ്ഞ ഉപേക്ഷിക്കാൻ തയ്യാറല്ല.
ഭവതി എന്നോട് ക്ഷമിച്ചാലും. ഇനി ഒരു കാര്യമേ ചെയ്യാനുള്ളൂ മഹാവീരൻ. ഭീഷ്മരുടെ ഗുരു പരശുരാമ മഹർഷി ഇതിന് പോംവഴി കണ്ടെത്തണം. ഇനിയുള്ള കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കട്ടെ. അംബ രാജകുമാരി പരശുരാമ മഹർഷിയെ ചെന്ന് കണ്ടു. അംബയുടെ സങ്കടങ്ങൾ മനസ്സിലാക്കിയ പരശുരാമ മഹർഷി ഭീഷ്മരെ ചെന്ന് കാണുവാൻ തീരുമാനിച്ചു. അങ്ങനെ പരശുരാമ മഹർഷി ഭീഷ്മരെ ചെന്ന് കണ്ടു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഭീഷ്മർ തന്റെ പ്രതിജ്ഞയിൽ ഉറച്ചുനിന്നു. പരശുരാമൻ കോപം കൊണ്ട് ജ്വലിച്ചു. തന്റെ അപേക്ഷ അംഗീകരിക്കാൻ വിസമ്മതിച്ച ഭീഷ്മരെ അദ്ദേഹം യുദ്ധത്തിന് വെല്ലുവിളിച്ചു. പരശുരാമ മഹർഷി ഇങ്ങനെ പറഞ്ഞു: സ്വയം പരാക്രമി എന്ന് കരുതുന്ന ഭീഷ്മ, ഈ വിവാഹത്തിന് നീ തയ്യാറല്ലെങ്കിൽ എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യൂ. വരൂ ഭീഷ്മ, വരൂ. തന്റെ ഗുരു പരശുരാമന്റെ വെല്ലുവിളി കേട്ട് ഭീഷ്മർ യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ രണ്ടുപേർക്കുമിടയിൽ അതിഭയങ്കരമായ യുദ്ധം തുടങ്ങി. പരശുരാമൻ എയ്തുവിടുന്ന അസ്ത്രങ്ങൾ ഭീഷ്മർ നിഷ്പ്രയാസം തടഞ്ഞുകൊണ്ടേയിരുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. രണ്ടുപേരും പരാക്രമികളായ യോദ്ധാക്കളായിരുന്നു. ഭീഷ്മർ ഒരസ്ത്രമെയ്യുമ്പോൾ പരശുരാമൻ മൂന്നസ്ത്രങ്ങൾ എയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ പരശുരാമന്റെ അസ്ത്രങ്ങൾക്ക് ഭീഷ്മരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തെന്നാൽ മഹാരാജാവ് ശന്തനു നൽകിയ വരം ഭീഷ്മർക്ക് വളരെ അനുകൂലമായിരുന്നു. അതായത്, സ്വയം ആഗ്രഹിച്ചാൽ മാത്രമേ ഭീഷ്മർക്ക് മരണം സംഭവിക്കൂ എന്നതായിരുന്നു ആ വരം. അതിനാൽ പരശുരാമന്റെ ബാണങ്ങളെല്ലാം വൃഥാവിലായിക്കൊണ്ടേയിരുന്നു. അവസാനം ഭീഷ്മർ അയച്ച ഒരു ബാണമേറ്റ് പരശുരാമന്റെ വില്ലൊടിഞ്ഞു. അങ്ങനെ ഭയാനകമായ ആ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. വത്സ, നീ നിന്റെ പ്രതിജ്ഞ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. നിന്നിൽ ഞാൻ പ്രസന്നനായി. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നീ ഇപ്രകാരം ഒരുപാട് കാലം ഹസ്തിനപുരം സംരക്ഷിച്ചു വാഴുക. എന്റെ ഈ അനുഗ്രഹം എന്നും നിന്നോടൊപ്പമുണ്ടാകും. മംഗളം ഭവിക്കട്ടെ. ഭീഷ്മരെ ആശീർവദിച്ചിട്ട് പരശുരാമൻ യാത്രയായി. തനിക്ക് നേരിട്ട ദുസ്ഥിതിയിൽ രാജകുമാരി അംബയുടെ മനസ്സ് വല്ലാതെ നൊന്തു. ഹസ്തിനപുരയിൽ താമസം തുടരാൻ അവൾ നിർബന്ധിതയായി.